ഹലോ ഗായ്സ്, ഞാനിന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലിപ്പോൾ ബ്രെഡും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കാലത്ത് മഴയൊക്കെ ആയിട്ട് മടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെക്കാം. എന്നിട്ട് കുറച്ച് വെണ്ണ അതിലോട്ട് ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ആയതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡായിട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് ബ്രെഡാണ് വെക്കുന്നത്. ഇതൊരു ചെറിയ പാനാണ്, അതുകൊണ്ട് നമുക്കൊരു മൂന്ന് ബ്രെഡാണ് ഇതിൽ നമുക്ക് വെക്കാൻ പറ്റുക. അപ്പോൾ ആ മൂന്ന് ബ്രെഡ് നമുക്കൊന്ന് ഫ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് മറിച്ചിട്ട് ഇതിൻ്റെ മറു സൈഡും അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ണ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ആഡ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി തിരിച്ചിടുമ്പോൾ തന്നെ നമ്മുടെ പാനിൽ കുറച്ച് വെണ്ണ ഉണ്ടാവും, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മറച്ച് ഒരെണ്ണം മറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തതുകൂടി നമുക്കൊന്ന് മറച്ച് ഇട്ട് നോക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതുകൂടി നമുക്ക് എന്നിട്ട് മറച്ചിട്ടിട്ട് നോക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പുറം കൂടി ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ വെണ്ണ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് കുറച്ച് വെണ്ണ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പിള്ളേരൊക്കെ വെണ്ണ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വളരെ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ അപ്പുറത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമ്മൾ ചെയ്യുന്നത് പഴം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ, അതായത് വെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പാൻ വയ്ക്കുക, അതിൽ കുറച്ച് വെണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പഴം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് അത് നേരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഴം പീസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഓരോന്നായി ഇതിട്ടിട്ട്. വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമുക്കൊരു സാൻഡ്വിച്ച് പോലെ ഈ രണ്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ പഴം ഫ്രൈ ആയതും കൂടി വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും പിള്ളേർക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മുരിയണവരെയും വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ മറിച്ചിടാം. കണ്ടോ, ഇപ്പോൾ മറിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. കൂടാതെ തന്നെ ഇതൊന്ന് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. അല്ല, പിള്ളേർക്കൊന്ന് ഒരു സാൻഡ്വിച്ച് പോലെ ഉള്ളിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ചെറിയ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ കൂടാതെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.